ചില സമയങ്ങളിൽ എതിരാളികളെ കൗണ്ടർ അറ്റാക്കിൻ്റെ മുമ്പിൽ നിസ്സഹായരായി കാണാറുണ്ട്. പരിശീലകന്മാർ ഒരു പിടിയും കിട്ടാതെ നോക്കി നിൽക്കാറുണ്ട്. അതെ, അനുനിമിഷം മത്സരത്തിൻ്റെ ഗതി മാറ്റാൻ കഴിവുള്ള, പെട്ടെന്ന് ഗെയിമിൻ്റെ ഗിയർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന, ഇന്നും പല പരിശീലകരും ഒരു വജ്രായുധമായി കൊണ്ടു നടക്കുന്ന, എതിർക്കോട്ടകളെ ഭേദിക്കാൻ കഴിവുള്ള ഒരു പ്ലെയിങ് സ്റ്റൈലാണ് കൗണ്ടർ അറ്റാക്ക്. അത്തരം ചില സന്ദർഭങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ആഴ്സണൽ വേഴ്സസ് യുണൈറ്റഡ് മത്സരം. ആഴ്സണൽ അറ്റാക്കിന് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കൗണ്ടർ അറ്റാക്കിനുള്ള ഒരു അവസരം ഒരുങ്ങുന്നു. പന്ത് നേരെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയിലേക്ക്. പന്ത് സ്വീകരിക്കാനായി ക്രിസ്റ്റ്യാനോ ഉള്ളത് യുണൈറ്റഡിൻ്റെ ഹാഫിൻ്റെ ഡീപ്പിലാണ്. പുറകിൽ അദ്ദേഹത്തിനെ മാർക്ക് ചെയ്യാൻ ഒരു ആഴ്സണൽ ഡിഫൻഡറുമുണ്ട്. പന്തിനെ അദ്ദേഹം സ്പർശിക്കുന്നതിന് മുമ്പേ തൊട്ടടുത്ത് റൺ ചെയ്യാൻ പറ്റുന്ന സ്പേസിൽ തൻ്റെ ഒരു സഹതാരമുണ്ടെന്നും അത് പാക്ചീസ് സംഘാണെന്നും റൊണോ ഉറപ്പുവരുത്തുന്നു. അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് ഡിഫൻസിനെ മാറ്റി സംഘിന് മുന്നിലേക്ക് റണ്ണിനുള്ള സ്പേസ് സൃഷ്ടിക്കുന്നു. ദെൻ മുന്നിലേക്കൊരു ക്യൂക്ക് പാസ്. പന്തുമായി ഇപ്പോൾ പാക്ചീസ് ഒരു ഫസ്റ്റ് ടച്ചിൽ ഡിഫൻസിനെ മറികടന്ന് സംഘ് മുന്നോട്ട്. ലുക്ക് അറ്റ് ദി സ്പേസ്. ആ സ്പേസ് അദ്ദേഹത്തിനൊരു മികച്ച അറ്റാക്കിനുള്ള ഓപ്ഷൻ കണ്ടെത്താൻ സഹായിക്കുന്നു. ഇടത് വിങ്ങിലൂടെ റോണി കുതിക്കുന്നത് സംഘിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. മറിച്ചൊന്നും നോക്കിയില്ല. ഇടത് വിങ്ങിലേക്ക് റോണിക്കായി സംഘിൻ്റെ ഹൈ സ്പീഡ് ത്രൂ പാസ്. പാസ് സ്വീകരിക്കെ മുന്നിൽ നിൽക്കുന്ന ഡിഫൻഡറെ റോണി കാണുന്നു. ശേഷം പതിയെ റോണി തൻ്റെ തലയൊന്ന് തിരിക്കുന്നു. അവിടെയാണ് റോണി എന്ന ഇടത് വിങ്ങിലെ അപകടകാരിയെ നമ്മൾ കാണേണ്ടത്. വലത് വിങ്ങിലൂടെ പാഞ്ഞു വരുന്ന റൊണോയെ റോണി അവിടെ തിരിച്ചറിയുന്നു. ഗോളടിക്കാൻ പാഞ്ഞു വരുന്ന റൊണോയുടെ മുന്നിൽ 2021 UCL-ൽ ബാർസലോണയ്ക്കെതിരെ PSG നേടിയ ഗോളാണ് ഇനി പറയാൻ പോകുന്നത്. PSG ബോക്സിൽ നിന്ന് ഇന്റർസെപ്ഷൻ ചെയ്ത പന്തുമായി ഒരു PSG താരം അവിടെ നിന്ന് തൻ്റെ സഹതാരത്തിന് ഒരു ക്യുക്ക് പാസ്. വാസ്തവത്തിൽ ആ ക്യുക്ക് പാസ്സാണ് ഒരു ടാക്ടിക്കൽ ഫോളിന് അവിടെ അവസരമൊരുക്കാതെ ആ കൗണ്ടർ അറ്റാക്കിന് വേഗത കൂട്ടിയത്. 3 PSG താരങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ 2 ബാർസ താരങ്ങളെ നോക്കി നിർത്തി പന്തുമായി ഡ്രാക്സിലർ മുന്നോട്ട്. യെസ്, അവിടെ നമുക്ക് വളരെ വ്യക്തമാണ്, 4-3. PSG 4 താരങ്ങളെ തടയാൻ ബാർസക്കിനി ബാക്കിയുള്ളത് 3 താരങ്ങൾ. എംബാപ്പയുടെ റണ്ണിലേക്ക് ഒരു ഡിഫൻസിനെ വെട്ടിച്ച് മുന്നിലേക്ക് പന്ത് സപ്ലൈ ചെയ്യാൻ ഡ്രാക്സിലറിന് അവിടെ ഒരു അവസരമുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും നിൽക്കാതെ പന്തുമായി ഡ്രാക്സിലർ വീണ്ടും മുന്നോട്ട്. ഒരുപക്ഷെ റൈറ്റ് വിങ്ങിലൂടെ ഓടിവരുന്ന തൻ്റെ സഹതാരത്തെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കണം. യെസ്, ഇവിടെ 3-2. ഒടുവിൽ ആരെ മാർക്ക് ചെയ്യണമെന്നറിയാതെ ബാർസലോണ ഡിഫൻഡേഴ്സ് എംബാപ്പയെ സ്വതന്ത്രമാക്കുന്നു. ഈ അവസരത്തിൽ ഒട്ടും വൈകിക്കാതെ ഡ്രാക്സിലർ ടു എംബാപ്പെ. ഒടുവിൽ എംബാപ്പെ ശാന്തമായി ആ പന്തിനെ വലചുണ്ടിക്കുന്നു. ഒരിക്കൽ ഷോർട്ട് പാസുകൾ കൊണ്ടും കൗണ്ടർ അറ്റാക്കുകൾ കൊണ്ടും ലോകത്തെ വിറപ്പിച്ച ത്രയമാണ് MSN. ആ ത്രയത്തിൽ നിന്ന് പിറവിയെടുത്ത ഗോളാണ് ഈ ലിസ്റ്റിലെ ലാസ്റ്റ് ഗോൾ, വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾ ഓഫ് MSN. മത്സരം ആഴ്സണൽ വേഴ്സസ് ബാർസലോണ ഇൻ ചാമ്പ്യൻസ് ലീഗ്. പന്ത് സ്വീകരിച്ച നെയ്മർ ഇടത് വിങ്ങിലുള്ള സുവാരസിലേക്ക് പാസ് ചെയ്യുന്നു. ഇടത് വിങ്ങിൽ ഒരു ഡിഫൻഡറാൽ മാർക്ക് ചെയ്യപ്പെട്ട സുവാരസിന് അവിടെ എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല തീരുമാനം അടുത്തുള്ള നെയ്മറിലേക്ക് പന്ത് കൈമാറുക എന്നതാണ്. പക്ഷേ അപ്പോഴും മുൻപിലുള്ള ഡിഫൻഡറുടെ കാലുകളിൽ തട്ടാതെ പുറകിലേക്ക് നെയ്മറിന് പാസ് ചെയ്താൽ ആ ആക്രമണത്തിന് വേഗത കുറയും. ആ സമയം മുതലെടുത്ത് ആഴ്സണൽ പ്ലേയേഴ്സ് പുറകിലേക്ക് വന്ന് പന്ത് റാഞ്ചി എടുക്കാനുള്ള അവസരമുണ്ടെന്നും സുവാരസ് മനസ്സിലാക്കുന്നു. എന്നാൽ പ്രശ്നങ്ങൾക്കെല്ലാം സുവാരസ് പരിഹാരം കണ്ടത് ഒരു നെഡ്മക് പാസിലൂടെയായിരുന്നു. പന്ത് സ്വീകരിച്ച് മുന്നിലേക്ക് റൺ ചെയ്യുന്ന നെയ്മറിന് 2 ഓപ്ഷനുണ്ട്. 1, പന്തെടുത്ത് മുന്നോട്ട് പോയി സ്കോർ ചെയ്യുക. 2, മെസ്സിയിലേക്ക് പാസ് ചെയ്യുക. എന്നാൽ നെയ്മർ അവിടെ ആ 2 ഓപ്ഷനും സ്വീകരിച്ചു. ആദ്യം പന്തെടുത്ത് മുന്നോട്ട് പോകുന്നു, ശേഷം ഡിഫൻസിൻ്റെയും ഗോൾ കീപ്പറുടെയും ശ്രദ്ധ തെന്നിലേക്ക് കൊണ്ടുവരുന്നു. ആരാരും മാർക്ക് ചെയ്യപ്പെടാത്ത മെസ്സിയിലേക്ക് പന്ത് കൈമാറുന്നു. വാട്ട് എ ബ്യൂട്ടി. ദെൻ ഈസിയായി മെസ്സി സ്കോർ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് MSN മറ്റുള്ള ത്രയങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നു എന്ന് ഈ ഗോളിൽ നിന്ന് വളരെ വ്യക്തമാണ്. Neymar and they've got Messi forward too. Neymar in for Barcelona to Lionel Messi. Down goes Cech. Messi scores and that's how quickly they could do it. The big three combine and Barcelona lead.